നിങ്ങൾ പറശ്ശിനി കടവിന്ന് രാവിലെ പുറപ്പെട്ടു. ഇപ്പോൾ കാസർഗോഡാണുള്ളത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കുമ്പള എന്നുള്ള ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയുള്ള അനന്തപുര ലേക്ക് ടെമ്പിളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇവിടേക്ക് വരാൻ കാസർഗോഡിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉള്ളത്, കുമ്പളയിൽ നിന്ന് 6 കിലോമീറ്റർ. കുമ്പളയിൽ നിന്ന് ബദിയെടുക്ക റോഡിൽ ഏകദേശം 4 കിലോമീറ്റർ വന്നിട്ട് ഒരു നായിക്കാപ്പ പറഞ്ഞ സ്ഥലത്തെത്തും. ആ നായിക്കാപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. ഈ ലാസ്റ്റത്തെ 1 കിലോമീറ്റർ ചോദിച്ച് ബാക്കിയെല്ലാ റോഡും അടിപൊളിയാണ്. ലാസ്റ്റത്തെ 1 കിലോമീറ്റർ കുറച്ച് മോശമാട്ടോ. നമ്മളിപ്പോൾ ഏകദേശം സ്ഥലത്തെത്തി. നമസ്കാരം, ഞങ്ങളുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കാസർഗോഡ് കുമ്പളയിലാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അനന്തപുരം ക്ഷേത്രം അവിടേക്ക് വന്നിരിക്കുകയാണ്. വളരെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഒരു വെജിറ്റേറിയൻ മുതലയുമൊക്കെ ഉള്ള ക്ഷേത്രമാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇവിടെയാണ്. അപ്പോൾ പോയി നോക്കിയാലോ. ഇവിടെ നല്ല ഒഴിഞ്ഞ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു ഗോപുരമാണ് നമ്മൾ ആദ്യം വരവേൽക്കുന്നത്. നല്ല പ്രശാന്തമായ അന്തരീക്ഷമാണിത്. കുറച്ച് റൂറൽ ഏരിയയാണ്, നല്ല ഫ്രഷ് എയറാണ്. ഇവിടെയുള്ളവർ കന്നഡയും സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എല്ലാ ബോർഡുകളും കന്നഡയും മലയാളവും ഒക്കെ ഉണ്ട്. കേരളത്തിലെ ആകെയുള്ള ഒരേ ഒരു ലേക്ക് ടെമ്പിളാണിത്, അനന്തപുര ലേക്ക് ടെമ്പിൾ കുമ്പള. ഇവിടെ ഒരു വെജ് മുതലുണ്ട്, ബാബിയ. ബാബിയ ഇവിടെ രാവിലെ വരും, അത് കഴിഞ്ഞ് ഫുഡ് വെയിലൊക്കെ വന്ന ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്ന പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12:00 ആകുമ്പോൾ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ മേൽശാന്തി അവിടെ പോയിട്ട് ഭക്ഷണം കൊടുക്കും. അനന്തപത്മനാഭി സ്വാമി ക്ഷേത്രമല്ലേ നമ്മുടെ തിരുവനന്തപുരത്തുള്ള, അതിൻ്റെ മൂലസ്ഥാനം ഇവിടെയെന്നാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഈ കുളത്തിൽ ഒരു അമ്പലത്തിൻ്റെ ഫേട്ടിൽ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയിലൂടെയാണ് ഭഗവാൻ പത്മനാഭസ്വാമിയിലേക്ക്, അതായത് തിരുവനന്തപുരത്തേക്ക് പോയിരുന്നതാണ് വിശ്വാസം. അവിടെ സ്പെഷ്യൽ ഗേറ്റൊക്കെ ആയിട്ട് ആ ഗുഹ ഇപ്പോഴും ഉണ്ട്. ഈ ബാബിയെ പറ്റിയ ഒരു കഥയുണ്ട്. അതായത് 1945 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം ഒരു സൈനിക കേന്ദ്രം കൂടിയായിരുന്നു, അതായത് ബ്രിട്ടീഷുകാരുടെ. ആ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള ഒരാൾ അവർക്ക് മെയിനായിട്ട് അവരെ ഉദ്ദേശിച്ചാൽ നമ്മുടെ നാട്ടുകാരെ പരീക്ഷിക്കുക, അതായത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അവരെ ഒരാളെ വിളിച്ചിട്ട് ബാബിയെ വിളിപ്പിച്ചു. ബാബിയെ വന്നപ്പോൾ അവർ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് അറിയാതെ അവർ ബാബിയെ ഷൂട്ട് ചെയ്തു, വെടിവെച്ചു. അപ്പോൾ തന്നെ എന്തുണ്ടായത് വെച്ചാൽ, അപ്പോൾ തൊട്ടടുത്തുള്ള മരത്തിൽ നിന്നുള്ള വിഷജീവി വന്നിട്ട് ഈ സൈനികരെ ആക്രമിച്ചിട്ട് കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മുതലയും സൈനികനും ഒരുമിച്ചാണ് മരിച്ചത്. എന്നിട്ട് മുതലേനെ ആ സമയത്ത് തന്നെ മനുഷ്യനെ സംസ്കരിക്കുന്ന പോലെ തന്നെ എല്ലാ ആദരവുകളോടുകൂടി സംസ്കരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ വേറൊരു കുട്ടി മുതല പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടി മുതലയാണ് ഈ ബാബിയ. 60 വർഷത്തിന് മേലെയായിട്ട് ഈ ബാബിയ ഈ കുളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇതൊരു പറഞ്ഞ പോലെ വെജിറ്റേറിയനാണ്, ആരും ഉപദ്രവിക്കില്ല. സമയത്ത് നിവേദ്യമാണ് ഇതിൻ്റെ ഭക്ഷണം, അത് നമ്പൂരി സമയാസമയങ്ങളിൽ കൊടുക്കും. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ശയന രൂപത്തിലാണുള്ളെങ്കിൽ ഇവിടെയുള്ള സ്വാമി ഇരിക്കുന്ന രൂപത്തിലുള്ളത്. പറഞ്ഞ പോലെ തന്നെ ആദ്യം, അതായത് മൂലസ്ഥാനമാണല്ലോ ഇത്, അതായത് ഇവിടെ ആയിരുന്നു ആദ്യം പത്മനാഭസ്വാമി ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതിനും ബന്ധപ്പെട്ട് വില്ലുമംഗലമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും രണ്ട് സൈഡും തിരുവനന്തപുരവും കാസർഗോഡും ബന്ധിപ്പിക്കുന്ന ഒരു ഗുഹയുണ്ട് ഇവിടെ. അതേപോലെ തന്നെ പത്മനാഭസ്വാമി കേരളത്തിൻ്റെ രണ്ട് ഭാഗത്തെയും കാത്തു സൂക്ഷിക്കുകയാണ്. ഈ അമ്പലത്തിലെ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും പ്രവേശന അനുവദനീയമാണ്. അതേപോലെ ഇവിടുത്തെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇപ്പോൾ ഉള്ളത് പഞ്ചലോക വിഗ്രഹമാണ്. 1972 ചില ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്ത് പഞ്ചലോക വിഗ്രഹമാക്കി. പക്ഷേ ഒറിജിനൽ ഉള്ള വിഗ്രഹം 70 മെഡിസിനൽ മരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമായിരുന്നു ഒറിജിനൽ വിഗ്രഹം. അതായത് 70 മരുന്നുകൂട്ടി ഉണ്ടാക്കിയ വിഗ്രഹത്തിൻ്റെ പേര് കാടു ശർക്കര യോഗം എന്നാണ് ആ കൂട്ടിനുള്ള പേര്. ഇപ്പോൾ രണ്ടാമതും ആ കാടു ശർക്കര യോഗത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വായിച്ചറിഞ്ഞത്. അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് നമ്മൾ വന്നാൽ ഉപദേവതകളുടെ അമ്പലങ്ങൾ കാണാം. ഈ ഉപദേവകളുടെ അമ്പലത്തിനൊക്കെ അടുത്തായിട്ട് ഒരു ചെറിയ കുളം കൂടിയുണ്ട്. അവിടെയാണ് ബാബിയ സ്ഥിരമായിട്ടുണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ബാബിയെ കാണാൻ പറ്റിയില്ല.
ബാബിയ മറ്റേ മെയിൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് ഇവിടേക്ക് വരലുണ്ട്. ഇവിടെ മൊത്തം ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു വഴിപാടുണ്ട്. ഇവിടെ മീനുകൾക്ക് മലര് വഴിപാടായി കൊടുക്കുക, അതായത് മലരിട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ കാണാം ഒരുപാട് മീനുകളുണ്ട്, അവർക്ക് ഫുഡായിട്ട് കൊടുക്കാനാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്ര മലരും എത്ര കിലോ എത്ര ഇട്ട് കൊടുത്താലും വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അതവർ ഫിനിഷ് ആക്കുന്നുണ്ട്. ഏ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ അനന്തപുരം ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാസർഗോഡ് കുമ്പളത്താണ് സ്ഥലം. റോഡൊന്നും കുഴപ്പമില്ല, പക്ഷെ എത്താൻ നേരത്തെ റോഡ് കുറച്ച് മോശമാണ്. അതെ, കുറച്ച് വളരെ ഉള്ളോട്ടുള്ള റൂറൽ ഏരിയയാണ്. ആൾക്കാരൊക്കെ കന്നഡ സംസാരിക്കുന്ന ആൾക്കാരാണ് അധികം ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കാസർഗോട്ടിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാമെന്നാണ്. അതുവരെയും ഗുഡ് ബൈ.